നമസ്കാരം. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് 1000 വോട്ട് കിട്ടരുതെന്ന നിർബന്ധ ബുദ്ധി കേരളത്തിലെ ഹൈക്കമാൻഡ് നേതാക്കൾക്കുണ്ടായിരുന്നു. കേരളത്തിലെ വോട്ടിൽ 200 നേടിയാൽ മാത്രമേ തരൂരിന് 1000 വോട്ട് നേടാനാകുമെന്നായിരുന്നു ഇവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പരസ്യമായി പോലും വോട്ടർമാരിൽ ചിലരെ ഭീഷണിപ്പെടുത്തി. എ.കെ. ആന്റണിയുടെ മനസ്സ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കൊപ്പമായിരുന്നു. ആന്റണി തന്നെ ഖാർഗെയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടതും കേരളത്തിൽ തരൂർ ക്ലച്ച് പിടിക്കില്ലെന്നും രാജ്യത്ത് ആകെ കിട്ടുന്ന വോട്ട് 250 താഴെയാക്കണമെന്നായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഖാർഗെ അനുകൂല പിച്ചൊരുക്കിയിട്ടും ശശി തരൂർ എന്ന പോരാളി സെഞ്ചുറി അടിച്ചു. പക്ഷേ ജയിക്കാൻ അനുവദിക്കാതെ കുതന്ത്രത്തിലൂടെ പോരാളിയെ അവർ തോൽപ്പിച്ചു. അപ്പോഴും താരം ശശി തരൂർ തന്നെ. ഖാർഗെയുടെ വിജയം എല്ലാവർക്കും ഉറപ്പായിരുന്നു. കോൺഗ്രസിന്റെ ചരിത്രവും ഹൈക്കമാൻഡ് നേതാവും തുണയായി. ഇതിനെ വെല്ലുവിളിച്ചാണ് തരൂർ പ്രചരണത്തിൽ നിറഞ്ഞു നിന്നത്. G21 നേതാക്കളുടെ കൂട്ടായ്മ കൊണ്ട് പോലും തരൂരിനെതിരെ പ്രസ്താവന ഇറക്കി. അപമാനിക്കാൻ പോലും പലതും പറഞ്ഞു. ട്രെയിനി എന്ന് വിളിച്ചവർ മുതൽ ജനപിന്തുണയില്ലെന്ന് കളിയാക്കിയവർ പോലുമുണ്ട്. എന്നിട്ടും തരൂർ തല ഉയർത്തി 1000 വോട്ട് നേടി. കോൺഗ്രസിൽ നേതൃവിരുദ്ധ വികാരം ശക്തമാണെന്ന് തെളിയിക്കാൻ ഈ 1000 വോട്ടുകൾ ധാരാളമാണ്. തരൂരിന്റെ നാമനിർദ്ദേശ പത്രികയിൽ 15 മലയാളികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. തമ്പാനൂർ രവിയും ശബരിനാഥും ഈ വിപ്ലവത്തിന്റെ ഭാഗമാണ്. AK ആന്റണി എതിർത്തിട്ടും ആന്റണിയുടെ മകൻ തരൂരിനെ പിന്തുണച്ചു. ഇതിന് സമാനമായിട്ട് കോൺഗ്രസിലെ ദേശീയ നേതാക്കളുടെ മക്കളെല്ലാം തരൂരിനൊപ്പം തന്നെയായിരുന്നു. ചിദംബരത്തിന്റെ മകൻ കാർത്തിയും രാജേഷ് പൈലറ്റിന്റെ മകൻ സച്ചിൻ പൈലറ്റും ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്തും തരൂരിന് കരുത്തായി. 2000 സോണിയക്കെതിരെ ജിതേന്ദ്ര പ്രസാദിനെ മത്സരിച്ചുകൊണ്ടുള്ള മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം പരസ്യമായി നേതൃത്വത്തെ വെല്ലുവിളിച്ചു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം 1999 പാർട്ടി ചുമതല സോണിയാഗാന്ധിയെ ഏൽപ്പിച്ചത് കോൺഗ്രസിനുള്ളിൽ വലിയ കലാപം സൃഷ്ടിച്ചിരുന്നു. സോണിയയുടെ ഇറ്റാലിയൻ പൗരത്വവും പരിചയക്കുറവും ചൂണ്ടിക്കാട്ടി അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രതിഷേധിച്ച് ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി തന്നെ വിട്ടു. താരിഫ് അൻവറും പി എ സംഗ്മാറും പവാറിനെ അനുഗമിച്ചു. വിമത പതാക രാജേഷ് പൈലറ്റിനെയും ജിതേന്ദ്ര പ്രസാദിനെയും ഏൽപ്പിച്ചായിരുന്നു ഇവരുടെ പാർട്ടി വിടൽ. പക്ഷേ ആ പോരാട്ടത്തിന് വോട്ടിന്റെ തിളക്കം ഉണ്ടായില്ല. സോണിയയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചവർ പ്രചാരണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ 55-കാരനായ രാജേഷ് പൈലറ്റ് മറ്റൊരു കാറപകടത്തിൽ മരിച്ചു. എന്നാൽ അന്ന് പ്രസാദ് തന്റെ പോരാട്ടവുമായി മുന്നോട്ട് തന്നെ പോയി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പും ശേഷവും വോട്ടവകാശമുള്ള PCC പ്രതിനിധികളുടെ പട്ടികയിൽ കൃത്രിമം നടന്നതായി ആരോപണം ഉന്നയിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നെന്ന ആരോപണം നിലനിൽക്കെ തന്നെ 2000 ജിതേന്ദ്ര പ്രസാദ് സോണിയക്കെതിരെ മത്സരിച്ചു. 2000 നവംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി തീർന്നപ്പോൾ 7542 വോട്ടുകളിൽ 94 വോട്ടുകൾ മാത്രമാണ് പ്രസാദയ്ക്ക് കിട്ടിയത്. വൻ ഭൂരിപക്ഷം നേടി സോണിയ കോൺഗ്രസ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെയാണ് തരൂരിന്റെ 1000 കടന്നുള്ള വോട്ടിന് തിളക്കം കൂടുന്നത്. 2022 കേരളത്തിൽ ഉമ്മൻചാണ്ടി തന്ത്രപരമായ നിഷ്പക്ഷത കാട്ടി. ഇത് തരൂരിന് ഗുണമായി. എന്നാൽ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ തരൂരിനെ എതിർത്തു. കൊടിക്കുന്നിൽ സുരേഷ് കടന്നാക്രമണവും നടത്തി. എന്നാൽ ഇതൊന്നും കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിച്ചില്ല. 200+ വോട്ടുകൾ കേരളത്തിൽ നിന്ന് തരൂരിന് കിട്ടിയതാണ് അന്തിമ ഫലസൂചനകളുടെ വിശകലനം നൽകുന്നത്. കേരളത്തിലെ പകുതിയിലധികം വോട്ട് പിടിച്ചെടുത്തുകൊണ്ട് മാത്രമാണ് തരൂരിന് 1000 വോട്ട് കടക്കാൻ കഴിഞ്ഞതെന്ന് വിലയിരുത്തൽ സജീവമാണ്. അസാധു വോട്ടുകളും തരൂരിന് പോൾ ചെയ്തെന്ന വാദം സജീവമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഇല്ലാതിരുന്നിട്ടും വീറോടെ മത്സരിച്ച് 1000 വോട്ട് നേടിയ പോരാളിയാവുകയാണ് ശശി തരൂർ. മത്സരഫലം വന്ന ശേഷം ശബരിനാഥ് ഇട്ട പോസ്റ്റിലെ വാചകങ്ങൾ ഇതിന് തെളിവുമാണ്. ഡോക്ടർ ശശി തരൂരിന് ലഭിച്ച 1702 വോട്ടും ഒട്ടും ചെറുതല്ല. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ പുതിയ ആശയങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് സധൈര്യം അദ്ദേഹം മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് അനുകൂലികളെയും ഉത്തേജിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഈ വോട്ടിന് അതിൻ്റെ 10 മടങ്ങ് മൂല്യമുണ്ട്. കോൺഗ്രസ് ഒരു വലിയ ആൽമരമാണ്. ഈ ആൽമരച്ചോട്ടിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. ഭാവി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഡോക്ടർ ശശി തരൂരിന് ഈ ആൽമരച്ചോട്ടിൽ പ്രധാനപ്പെട്ട ഒരിടം ഉണ്ടാകണമെന്ന സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ ആവശ്യം നേതൃത്വം തള്ളിക്കളയില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ശബരിയുടെ പോസ്റ്റ് ചർച്ചയാക്കുന്ന വിഷയം. തരൂരിൻ്റെ തോൽവിക്കും വിജയത്തിൻ്റെ മാറ്റുണ്ടെന്നാണ് വസ്തുത.